ശ്രീ ജെ ആർ പത്മകുമാർ, താങ്കൾ ആദ്യം പറയാൻ തുടങ്ങിയ ഒരു കാര്യമുണ്ടായിരുന്നു, ഈ സർക്കാരിന് പിന്തുണ കൊടുത്തു കുറേ സംഘടനകൾ എന്ന് പറയുമ്പോൾ എത്ര സംഘടനകൾ ഇതിൽ പങ്കെടുക്കും എന്ന സംശയം. അതെന്താണ് അങ്ങനെ ഒരു സംശയം ഉയരുവാൻ കാരണം? ഇവരൊന്നും സർക്കാരിന് പൂർണ്ണമായ പിന്തുണ നൽകിയവരല്ലേ? അങ്ങനെയെങ്കിൽ ആ യോഗത്തിൽ പങ്കെടുത്ത ഓരോ ആളുകളും എന്തൊക്കെയാണ് പറഞ്ഞത് എന്ന് ചെന്നിത്തല പറഞ്ഞ കാര്യമാണ്. ഇക്കാര്യം സർക്കാർ വ്യക്തമാക്കണമെന്ന് പറഞ്ഞിരുന്നു. ആ അഭിപ്രായം ബി ജെ പിക്കുമുണ്ടോ? അങ്ങനല്ല, ഇത് ഞാൻ വളരെ വ്യക്തമായി തന്നെ പറയുന്നു. ഈ സംഘടനകളെ തെറ്റിദ്ധരിപ്പിച്ച് കേരളത്തിലൊരു നവോത്ഥാന മുന്നേറ്റം ഉണ്ടാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ക്ഷണിച്ചു കൊണ്ടുവന്നതാണ്. അതുകൊണ്ട് അത് അദ്ദേഹം മിനിറ്റ്സ് പുറത്തുവിടട്ടെ, എന്താണ് അവിടെ നടന്ന ചർച്ച ഒന്ന് പുറത്തുവിടട്ടെ, അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകരെ അത് അനുവദിക്കണമായിരുന്നു, അതും ചെയ്തില്ലല്ലോ. അപ്പോൾ അത് യഥാർത്ഥം ചില കാര്യങ്ങൾ മറച്ചു വെക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്നുള്ളത് സത്യം തന്നെയാണ്. അപ്പോൾ ഈ നവോത്ഥാനം ഉണ്ടാക്കുന്നതിനെതിരല്ല, ആ സ്ത്രീകളെ ഈ മുൻനിർത്തി ഈ സമരത്തിന് മുന്നോട്ട് വന്നിട്ടുള്ളത് ശബരിമലയിൽ ആചാര ലംഘനം നടത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു ശ്രമം നടത്തി, അത് പരാജയപ്പെട്ടു. ഈ സ്വർണ്ണത്താലത്തിൽ വെച്ചിട്ട് സ്ത്രീകൾക്ക് ഞങ്ങൾ ഒരു അവകാശം കൊണ്ട് തന്നിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വന്ന ഗവൺമെൻറ്റിന് വലിയ നല്ല ചുട്ട അടിയാണല്ലോ കിട്ടിയത്. സ്ത്രീകൾ പറഞ്ഞു ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾ വെയിറ്റ് ചെയ്യാൻ തയ്യാറാണ്. കേരളത്തിൽ അങ്ങോളം നിങ്ങളെ കാസർഗോഡ് മുതൽ കളിക്കവളയുള്ള ജനങ്ങൾ സ്ത്രീകൾ തെരുവിലിറങ്ങിയിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് നിങ്ങളുടെ ഈ സ്വർണ്ണത്താലത്തിലുള്ള ഈ അവാർഡ് വേണ്ട, ഈ തീരുമാനം വേണ്ട, ഒരു ഈ പാരിതോഷികം വേണ്ട എന്ന് പറഞ്ഞപ്പോൾ ഇനി അതിന് അത് കഴിഞ്ഞതിന് ശേഷമാണ് നേരത്തെ ശിവദാസൻ നായർ സൂചിപ്പിച്ചതുപോലെ ജാതീയമായ വേർതിരിവുണ്ടാക്കുന്നതിന് വേണ്ടി ഒരു ശ്രമം നടത്തി, അവർണ സമരമാണെന്ന് പറഞ്ഞു, അതും പരാജയപ്പെട്ടു. ഇനി മറു സൈഡിൽ കൂടി കറങ്ങിയ വഴിയിൽ കൂടി ചില ക്ഷുദ്രജീവികളെ ഇരപിടിക്കും. ഈ കണ്ടാൽ ഇരപിടി ക്ഷുദ്രജീവി അവിടെ ഉണ്ടെന്ന് മനസ്സിലാവില്ല, പാവപ്പെട്ട ജീവികൾ വന്ന് ചേറും. അപ്പോൾ വന്ന് അകപ്പെട്ടതിന് ശേഷം മാത്രമാണ് ഇത് ആഹാര ഇര തേടിയിരിക്കുന്ന ജീവിയാണെന്ന് മനസ്സിലാകുന്നത്. അത്തരത്തിലുള്ള യഥാർത്ഥ വസ്തുത മറച്ചു വെച്ചുകൊണ്ട് ഈ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന സംഘടനകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു നിലപാട് ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഞാൻ ഇപ്പോഴും വളരെ വ്യക്തമായിട്ട് പറയുന്നത് ഈ ഇത് ആരുടെ ചെലവിലാണ് നടത്തുന്നത്? പ്രധാന സംഘടനകൾ പുറത്തു നിൽക്കുന്നു, NSS പുറത്തു നിൽക്കുന്നു, KPMS പ്രബലമായ ഒരു സംഘടന, TV ബാബുവും നീലകണ്ഠ മാഷും ഒക്കെ ഉള്ള സംഘടന ഇതിലെ പറഞ്ഞു ഈ പട്ടികജാതി പട്ടികവർഗ സമൂഹത്തെ മനുഷ്യകവചമായി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഈ സവർണ മേലാളന്മാർ ഈ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടങ്ങൾ ശ്രമിക്കുകയാണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ പുറത്തു നിൽക്കുന്നു, കോൺഗ്രസ് പുറത്തു നിൽക്കുന്നു, ഒരു പ്രധാന കക്ഷിയായ BJP പുറത്തു നിൽക്കുന്നു, ഈ എല്ലാ രാഷ്ട്രീയ കക്ഷികളും പ്രധാന ആളുകളൊക്കെ മാറി നിൽക്കുമ്പോൾ ഇത് ആരുടെ ചെലവിലാണ് നടത്തുന്നത്? സർക്കാർ ചെലവിലാണോ? LDF ഇപ്പോൾ ബാലഗോപാൽ തന്നെ പറഞ്ഞു LDF ആണ് ഇതിൻ്റെ നേതൃത്വം വഹിക്കാൻ പോകുന്നത്. LDF ആണെങ്കിൽ LDFന്റെ ചെലവിൽ നടത്തിക്കോട്ടെ. ഞാൻ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ബാലഗോപാലിനോട് പറയാനുള്ളത് സർക്കാരിന്റെ പണം ചെലവഴിക്കരുത് ഈ വനിതാ മതിലിൽ. അല്ല, സർക്കാർ ചെലവിൽ ഈ സർക്കാർ പൈസ എന്ന് പറഞ്ഞാൽ ഈ നാട്ടിലെ ജനങ്ങളുടെ പൈസയാണ്. ആ പൈസ ഉപയോഗിച്ച് CPMന്റെ അജണ്ട നടപ്പിലാക്കുന്ന CPM സ്പോൺസർ ചെയ്യുന്ന ഒരു പരിപാടിക്ക് വേണ്ടി ഉപയോഗിക്കരുത്. അത് പ്രധാന കാര്യമാണ്. പിണങ്ങിപ്പോയതിനു ശേഷം പിടിച്ചോണ്ട് വന്ന് രണ്ടാതാക്കിയതാണ്, അല്ലെങ്കിൽ അവർക്ക് കിട്ടില്ലായിരുന്നു, ആ സ്ത്രീ കിട്ടില്ലായിരുന്നു. പിന്നെ 50% സംവരണം ഉണ്ടാക്കിയ നിങ്ങളാണെന്ന് പറഞ്ഞു. നിങ്ങൾ ആ നിയമത്തിന്റെ പരിരക്ഷ വേണ്ട ബാലഗോപാലെ, നിങ്ങൾക്ക് തീരുമാനമെടുക്കാൻ തയ്യാറുണ്ടോ? സംസ്ഥാന നിയമസഭകളിൽ അടുത്ത തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ 140 സീറ്റിൽ ഇടതുമുന്നണി 70 സീറ്റിൽ സ്ത്രീകളെ നിർത്തും എന്ന് നിങ്ങൾ തയ്യാറുണ്ടോ? പട്ടികജാതി സംവരണ സീറ്റിലല്ലാതെ പട്ടികജാതിക്കാരെ മത്സരിപ്പിക്കാൻ ഞങ്ങൾ തയ്യാറാകുമെന്ന് തീരുമാനമെടുക്കാൻ കഴിയുമോ? കഴിയില്ല. കഴിയുമെങ്കിൽ ഇപ്പൊ പ്രഖ്യാപിക്കുക. ശരി, ഇപ്പൊ പ്രഖ്യാപിക്കാൻ പറ്റുമോ ബാലഗോപാലിനെ കൊണ്ട്? എനിക്ക് തോന്നിയ ഒരു കാര്യം, പാർട്ടി ചെലവിലാണോ സർക്കാർ ചെലവിലാണോ നടത്തുന്നത് വനിതാ മതിൽ എന്ന ഈ മുന്നേറ്റം, ആ ഒരു സംശയം ഉയർന്നിട്ടുണ്ട്, പല കോണുകളിൽ നിന്നും വന്നിട്ടുണ്ട്. അതാണ് JR ഇവിടെ സൂചിപ്പിച്ചത്. പാർട്ടി ചെലവിലാണോ സർക്കാർ ചെലവിലാണോന്നുള്ള തർക്കത്തിൻ്റെ ഒന്നും പ്രശ്നമില്ല. ഞാൻ മനസ്സിലാക്കുന്നത് ഇന്നലെ സർക്കാർ അവിടെ കൂടിയിട്ടുള്ള ആ സംഘടനകളോട് പറഞ്ഞു ഇങ്ങനൊരു പരിപാടി നടത്താം എന്ന് പറഞ്ഞു. എന്തായാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ ആ ഒരു പരിപാടിയിൽ, ഇപ്പോൾ ഇന്നലെ സർക്കാർ തീരുമാനിച്ച പരിപാടിയിൽ വലിയ തോതിൽ അതിനകത്ത് അണിനിരക്കും. അതിനകത്ത് യാതൊരു പറ്റില്ല. ഞങ്ങളതിൽ പങ്കെടുക്കുന്നതിനും അണിനിരക്കുന്നതിനും ഇടത് ബഹുഭൂരിപക്ഷ ജനങ്ങൾ പങ്കെടുക്കുന്നതിനൊന്നും വേറെ ആരുടെയൊന്നും പൈസ കിട്ടിയിട്ടോ സർക്കാരിൻ്റെ ചിലവിലൊന്നും ആയിരിക്കത്തില്ല. ജനങ്ങൾ സ്വയമേവ മുന്നോട്ട് പോകും. സർക്കാരിൻ്റെ ഒരു പ്ലാറ്റ്ഫോം വെച്ച് ഇങ്ങനൊരു കാര്യം ചർച്ച ചെയ്തു എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ചിലവിൻ്റെ പ്രശ്നമൊന്നും അവിടെ ഇവിടെ ചർച്ച ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞങ്ങൾ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഞങ്ങളുടെ എല്ലാം പ്രവർത്തകർ ഇങ്ങനെ ഇന്നലെ ഉണ്ടായ ഒരു സമിതിയും അതിൻ്റെ നേതൃത്വത്തിൽ വലിയ പരിപാടി ഗവൺമെൻറ്റും മുൻകൈ എടുക്കുന്നുണ്ട്. അതിനകത്ത് ആശയപരമായിട്ടാണ് അതിനകത്ത് ആ കാര്യത്തിനകത്ത് ഞങ്ങളുടെ എല്ലാം പങ്കാളിത്തം ഉണ്ടാവും.
അതിനകത്ത് യാതൊരു സംശയമില്ല. അതിനകത്ത് ചിലവിൻ്റെ ഒന്നും പ്രശ്നം വരുന്നില്ല. ഞങ്ങളുടെ ആളുകൾ പങ്കെടുക്കുന്നത്, ഞങ്ങൾ തന്നെ പോയിട്ട് പങ്കെടുക്കുന്നതിനൊന്നും വേറെ ചിലവിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇവിടെ മറ്റു പറഞ്ഞ കാര്യങ്ങൾ പലതും, ഇവരെ എങ്ങനെയാണ് ഈ കാര്യങ്ങളെ കാണുന്നത് പറഞ്ഞാൽ കേരളത്തിലെ ഒരു കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വേറെ എന്തെങ്കിലും കാര്യം പറയും. എന്തെങ്കിലും അടിസ്ഥാനമുള്ള കാര്യമല്ലെന്ന് കേൾക്കുന്നവർക്കൊക്കെ മനസ്സിലാവും. അതുകൊണ്ട് ആ വിഷയത്തിലേക്കൊന്നും സബ്ജക്ട് മാറ്റിക്കൊണ്ട് പോകാൻ ഞാൻ ആലോചിക്കുന്നില്ല. കേരളത്തിൽ 50% നിയമസഭയ്ക്കകത്ത് പിന്നെ വരണോ തുടങ്ങിയ കാര്യങ്ങൾ പറയുന്നു. അവിടെ 33% സംവരണത്തിൻ്റെ കാര്യത്തിനകത്ത് കോൺഗ്രസും ബി ജെ പിയും സമ്മതിക്കാത്തതാണെന്ന് എല്ലാവർക്കും അറിയാം. ഏതായാലും കേരളത്തിലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനകത്ത് 50% ഇപ്പോൾ ഉണ്ടല്ലോ, ബാക്കി കുറേയേറെ കാര്യങ്ങൾ അതുപോലെ കാര്യങ്ങളൊക്കെ ഇത് വരുമ്പോൾ നിങ്ങൾ ഇവിടെ പറഞ്ഞ ചർച്ച സംസാരിക്കാം. ഞാനിപ്പോ അതിനെപ്പറ്റി സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇവിടെ RSS നടത്തുന്ന അക്രമത്തിനെ ജനങ്ങളുടെ മുന്നേ തുറന്നു കാണിക്കുക, ലോകത്ത് ഇന്ത്യയിൽ എല്ലായിടത്തും ഇത് കാണിച്ചോണ്ടിരിക്കുന്നു. പാവപ്പെട്ട സ്ത്രീകളെ വന്ന് തേങ്ങായ്ക്ക് അടിക്കുന്ന ആളുകളാണ് ഇവിടെ 50% ആള് നിൽക്കാൻ പറഞ്ഞത്. ജനങ്ങൾ മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ്, മനസ്സിലാവും. ഈ കേരളത്തില് ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് സമീപനമൊക്കെ എല്ലാവർക്കും അറിയാം. നിങ്ങളാണോ ശരിയാണ്, ജെ ആർ വിഷയത്തിൽ നിന്ന് തെന്നിമാറി സംസാരിക്കരുത്. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം. ശ്രീ കെ ശിവദാസൻ നായർ, ഇന്നലെ മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിൽ പങ്കെടുത്ത സംഘടനകൾ, അതിൽ സാമുദായിക സംഘടനകളുണ്ട്, മറ്റ് സംഘടനകളുണ്ട്, ഇവരൊന്നും നിങ്ങൾ ഒരിക്കലും തള്ളിപ്പറയാത്ത സംഘടനകൾ തന്നെയാണ്. പക്ഷേ ഇവർ എന്തുകൊണ്ട് സർക്കാരിനൊപ്പം ചേരുന്നു എന്ന പ്രതീതി ഉണ്ടാകുന്നു? ഇവരുടെ എല്ലാം പിന്തുണ ഞങ്ങൾക്കുണ്ടെന്ന് സർക്കാരിന് അവകാശപ്പെടാൻ എങ്ങനെ സാധിക്കുന്നു? അതായത് കാലാകാലങ്ങളിൽ നിലപാട് മാറ്റി ഈ സംഘടനകൾ പ്രയോജനത്തിന് വേണ്ടി ആ പക്ഷത്തെ കുറച്ചു നിൽക്കുന്നു, ഇങ്ങനെയാണോ കണക്കാക്കേണ്ടത്? SNDP ആ കൂട്ടത്തിൽ വന്നിരിക്കുകയാണോ? വെള്ളാപ്പള്ളി നടേശത്തിൻ്റെ നിലപാട് അതിൻ്റെ സൂചനയാണോ നൽകുന്നത്? NSSഉം യോഗക്ഷേമ സഭയും ഇവർ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്, സർക്കാർ വിളിച്ച യോഗത്തിലേക്ക് തിരിഞ്ഞു നോക്കുക പോലും ഉണ്ടായില്ല. ഇത് ആ സംഘടനകളുടെ നിലപാടിനെ സംബന്ധിച്ചുള്ള അഭിപ്രായമാണ് എന്നോട് ചോദിച്ചത്. അത്തരത്തിലുള്ള സംഘടനകൾ എന്തുകൊണ്ട് അത്തരം നിലപാടെടുത്തു എന്നുള്ളതിനെ സംബന്ധിച്ച് ഞാനൊരു അഭിപ്രായം പറയുന്നില്ല. അതുവഴിയേ നമുക്ക് ബോധ്യമാകേണ്ട കാര്യങ്ങളാണ്. പക്ഷേ നമ്മൾ ശ്രീ ബാലഗോപാൽ ഉൾപ്പെടെയുള്ള CPM നേതാക്കൾ ചരിത്രം പഠിക്കുന്നത് നന്നായിരിക്കും. എവിടെ ഒരു ഗവൺമെൻറ് നിലനിൽപ്പിന് വേണ്ടി സമുദായ സംഘടനകളെ ഉപയോഗിക്കുന്നുവോ ആ ഗവൺമെൻറ് അധികകാലം ആ പിന്തുണയുടെ പേരിൽ നിലനിന്നിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം അവർ ഉൾക്കൊള്ളേണ്ടതായിട്ടുണ്ട്. ശബരിമല വിഷയത്തിൽ ഉണ്ടായ ഒരു ക്ഷീണം, അത് മാറ്റുന്നതിന് വേണ്ടി രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കുന്നതിന് വേണ്ടിയും നിലനിൽക്കുന്നതിന് വേണ്ടിയും ഇപ്പോ നിലനിൽപ്പിന് വേണ്ടി ഇത്തരം നവോത്ഥാനത്തിന്റെ പേരിൽ സമുദായ സംഘടനകളെ, അതായത് സമുദായ സംഘടനകളുടെ നേതാക്കളെ കൺവീനറും ജോയിന്റ് കൺവീനറും സെക്രട്ടറി ഭാരവാഹികളും ഒക്കെ ആക്കി മനുഷ്യമതിൽ വനിതാമതിൽ തീർക്കാൻ പോകുന്നത് തീക്കൊള്ളി കൊണ്ട് തലചൊറിയുന്നതിന് തുല്യമായിരിക്കും എന്ന് ഗവൺമെന്റിന് അധികം താമസിയാതെ ബോധ്യപ്പെടും എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ഈ വിഭാഗീയത സൃഷ്ടിക്കൽ, ഈ സമുദായ സ്പർദ്ധ വർദ്ധിപ്പിക്കൽ, ഇത് കേരളത്തിൽ നടക്കില്ല. കേരളത്തിലെന്നല്ല, ഒരിടത്തും അത് അധികകാലം നിലനിന്നിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ ഉൾക്കൊള്ളേണ്ടതായിട്ടുണ്ട്. ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ നവോത്ഥാനം എന്ന വാക്ക് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കൾ, ഗവൺമെന്റിന്റെ വക്താക്കൾ ഉന്നയിക്കുന്നത്. പക്ഷേ അവർ പറയുന്ന കാര്യങ്ങൾ, അവർ ഉപയോഗിക്കുന്ന പദപ്രയോഗങ്ങൾ, അവരുടെ ആക്ഷൻസ്, ഇതൊന്നും നവോത്ഥാനത്തിന് ചേർന്നതല്ല എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് നല്ലവണ്ണം ബോധ്യമാകും എന്ന കാര്യത്തിൽ സംശയമില്ല. സമുദായ സംഘടനകൾ എടുത്ത നിലപാടുകൾ, ആ നിലപാടുകൾ എന്തുകൊണ്ട് എങ്ങനെ എന്നുള്ളതിനെ സംബന്ധിച്ച് അധികം താമസിയാതെ തന്നെ നമുക്ക് ബോധ്യമാകും എന്ന കാര്യത്തിലും ഒരു സംശയവും വേണ്ട.
അല്ല അവർ നിലപാട് മാറ്റി ഞങ്ങൾക്കൊപ്പം ഉറച്ചു നിൽക്കുന്നു എന്ന് സർക്കാരിന് അവകാശപ്പെടാൻ കഴിയും ഈ ഘട്ടത്തിൽ, മറിച്ചൊരു നിലപാട് അവർ സ്വീകരിക്കുന്നത് വരെ? അല്ല, ഇതിനകത്ത് ശബരിമല വിഷയമാണ് പ്രശ്നം എന്ന് ഗവൺമെന്റ് പറഞ്ഞാൽ അപ്പോൾ ഈ നവോത്ഥാനമൊക്കെ മാറിക്കിട്ടും. അപ്പോ ഇപ്പോ എന്താണ് നിലപാട് എന്നുള്ളതിനെ സംബന്ധിച്ച് അവർ പറയുന്നത് ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ടല്ലോ. ഇവരും പറയുന്നത് ശബരിമല വിഷയം ഇല്ലല്ലോ, നവോത്ഥാനം എന്ന മനോഹരമായ ഒരു വാക്ക് മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ ആ മനോഹരമായ ആ പഞ്ചസാരയിൽ പൊതിഞ്ഞ ഈ സമുദായ സ്പർശ വർദ്ധിപ്പിക്കുന്ന ആ ഒരു പാഷാണം കേരളത്തിൽ ചെലവാകില്ല എന്ന് ഗവൺമെന്റിന് ബോധ്യമാകും. വലിയ തിരിച്ചടി ഈ കാര്യത്തിൽ ഉണ്ടാകും എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. പക്ഷേ നമ്മള് ഇത്തരത്തിലുള്ള ഒരു വലിയ സമുദായ വിഭാഗീയതയും സ്പർദ്ധയും ഉണ്ടാക്കുന്നതിന് ഗവൺമെന്റ് തന്നെ മുന്നിട്ടിറങ്ങുമ്പോൾ അതിന് നാം നമ്മുടെ സമൂഹം വലിയ വില കൊടുക്കേണ്ടി വരും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഇപ്പോൾ തന്നെ സമുദായ സ്പർദ്ധ വളരുന്ന തരത്തിൽ പ്രസ്താവനകൾ പ്രസംഗങ്ങൾ ഓരോന്നോരോന്നായിട്ട് പുറത്തേക്ക് വരുന്നു എന്നുള്ളത് നമ്മളുടെ സമൂഹം ഇരുന്ന് ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് എന്നുകൂടി ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കട്ടെ. ഒരു സെക്കൻഡ്, ശ്രീ കെ എൻ ബാലഗോപാൽ, സവർണ്ണാവർണ്ണ ചേരിതിരിവോ ജാതി സ്പർദ്ധയോ ഉണ്ടാക്കി ശബരിമല വിഷയത്തിൽ രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാമെന്ന് കരുതുന്നുണ്ടെങ്കിൽ അവർക്ക് തെറ്റുപറ്റി. ഇതാണ് എൻ എസ് എസിന്റെ നിലപാടും ആ നിലപാട് തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാവായ ശിവദാസൻ നായരും ഉന്നയിച്ചിരിക്കുന്നത്. സവർണ അവർണ ചേരിതിരിവ് ഉണ്ടാവുക എന്ന് പറയുന്നത് നല്ല കാര്യമല്ല എന്ന് ആർക്കാ സംശയം. സവർണ അവർണ ചേരിതിരിവ് ഉണ്ടാക്കാനുള്ള പ്രശ്നമേ ഇതിനകത്തില്ല. കേരളത്തിനകത്തെ ആളുകൾ സവർണ അവർണ ചേരിതിരിവോ അല്ലെങ്കിൽ വർഗീയമായിട്ടുള്ള മതത്തിൻ്റെ പേരിൽ തന്നെയുള്ള അത്തരം ഒരു സമീപനം എടുക്കാത്തൊരു സമൂഹം തന്നെയാണ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം ശബരിമല ക്ഷേത്രമാണ്. ആ ശബരിമല ക്ഷേത്രത്തിൽ വാവര് സ്വാമി പേട്ടതുള്ളലിന് വാവരുടെ അവിടേക്ക് പേട്ടതുള്ളുക, എരുമേലിയിൽ പേട്ടതുള്ളുന്ന അടക്കമുള്ള കാര്യങ്ങൾ 1970s വാവരുടെ പള്ളിയിലേക്ക് പേട്ടതുള്ളരുതെന്ന് അന്നത്തെ RSS പറഞ്ഞൊരു ചരിത്രം കൂടിയുണ്ട്. അന്നും ഈ പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അന്ന്. അപ്പം ഞാൻ പറഞ്ഞത് അത്രയും മതനിരപേക്ഷമായിട്ടുള്ളൊരു സമൂഹമാണ് കേരളത്തിലെ സമൂഹം. അവിടെ ആളുകൾ തമ്മിൽ ഡിവൈഡ് ചെയ്യാനൊന്നും പോകുന്നില്ല, ഇതിനൊന്നും ആരും കൂട്ടുനിൽക്കത്തുമില്ല. അവർണ സവർണ എന്നുള്ള വ്യത്യാസമൊന്നും വരില്ല. പക്ഷേ ഇവിടെ പ്രശ്നം ഈ വിശ്വാസം, ഒരു സുപ്രീം കോടതി വിധി വന്നു, വിശ്വാസത്തിന് പ്രശ്നം വന്നു. കേരളത്തിലാകെ ടെററൈസ് ചെയ്യാണ്. കുറച്ചാളുകൾ ഇറങ്ങി നടന്ന് ഇല്ലാത്ത തരത്തിലേക്ക് ആളുകളെ പോയി ആക്രമിക്കുക. കോൺഗ്രസിന് നേരെ എന്തൊക്കെ BJP പറഞ്ഞേ, ACക്കകത്തിരിക്കുക, നിയമസഭയ്ക്കകത്ത് ചർച്ച ചെയ്യാൻ മാത്രമാണ്, ഇവർ സമരം ചെയ്തില്ല, ഞങ്ങളല്ലേ പോയിട്ട് അക്രമം ഉണ്ടാക്കി വഴി തടഞ്ഞെന്നാണല്ലോ BJP നേതാക്കന്മാർ തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അപ്പോൾ അതിനകത്ത് അങ്ങനെ പറയുക, ആളുകളെ എവിടെ പോയാലും ആക്രമിക്കും, പത്രസമ്മേളനം നടത്തുന്ന സ്ത്രീയെ അവരുടെ വീട്ടിൽ പോയി ആക്രമിക്കുക തുടങ്ങി സ്ത്രീതര തുല്യതര കാര്യം പറയുന്ന ആളാണ്. പത്രസമ്മേളനം നടത്തി ഞങ്ങൾക്ക് പോകാൻ ആഗ്രഹമുണ്ട്, ഞങ്ങൾ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഇതെടുത്തിട്ടുണ്ട്, ഞങ്ങൾ ഇപ്രാവശ്യം വ്രതമെടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അവരുടെ വീട്ടിൽ പോയി ആക്രമിക്കുക. കൊല്ലത്തെ DCC പ്രസിഡന്റ്, കോൺഗ്രസിൻ്റെ DCC പ്രസിഡന്റ് വിധി വന്ന ദിവസം പറഞ്ഞതാണ് ഞാൻ ഈ വർഷം ശബരിമലയ്ക്ക് പോകും, നല്ല വിധിയാണെന്ന് പറഞ്ഞതാണ്, TV ചർച്ച പറഞ്ഞതാണല്ലോ. ശരി, നെടുമങ്ങാട് വാണ്ടയില് ഒരു സ്ത്രീ, കമ്മ്യൂണിസ്റ്റുകാരിയായ ഒരു സ്ത്രീ ഒരു ഫേസ്ബുക്ക് ഇട്ടു, ഞാൻ ശബരിമല സ്ത്രീ പ്രവേശനത്തിന് എതിരാണെന്ന് പറഞ്ഞ ആ കമ്മ്യൂണിസ്റ്റ് കുടുംബത്തെ നിങ്ങളുടെ കൗൺസിലർ പോയി അടിച്ച് ഹോസ്പിറ്റലാക്കി, നിങ്ങൾ കണ്ടില്ലേ? നിങ്ങൾ കണ്ടില്ലേ? നിങ്ങൾ എന്ത് സ്ത്രീ നവോത്ഥാനം താങ്കൾക്ക് മറുപടി പറയാം, ഇനിയും സമയമുണ്ട്. ശ്രീ കെ എൻ ബാലഗോപാൽ പറഞ്ഞു നിർത്തുക, പറഞ്ഞു നിർത്തുക. ഒരു സെക്കൻഡ്, ഞാൻ പറഞ്ഞത് ഇത്രയാണ്. അതുകൊണ്ട് ഇക്കാര്യത്തിനകത്ത് അവർണ സവർണ വ്യത്യാസവും അങ്ങനെ ആളുകൾ തമ്മിലുള്ള വിഘടനമൊന്നും ഉണ്ടാവാനേ പാടില്ല എന്നുള്ളത് കൊണ്ടാണ് കേരളത്തിൽ എല്ലാവർക്കും സമാധാനത്തോടെ. ഇക്കാര്യം എന്തുകൊണ്ട് ബോധ്യപ്പെടാതെ വരുന്നു? ബാക്കി എല്ലാവരും അവിടെ വന്നു എന്ന് നിങ്ങൾ അവകാശപ്പെടുന്നുണ്ടല്ലോ, NSS തീർച്ചയായും NSS അടക്കമുള്ള പ്രസ്ഥാനങ്ങൾക്ക്
NSS അടക്കമുള്ള പ്രസ്ഥാനങ്ങൾക്ക് ഇക്കാര്യം ബോധ്യപ്പെടുന്ന തരത്തിൽ തന്നെയുള്ള പ്രവർത്തനങ്ങളായിരിക്കും ഉണ്ടാവുക, ഗവൺമെന്റ് ഭാഗത്തുനിന്നടക്കം ഉണ്ടാവുക എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഇവരെല്ലാവരും വലിയ പങ്ക് വഹിച്ചിട്ടുള്ളതാണ് കേരളത്തിലെ നവോത്ഥാന പാരമ്പര്യത്തിന്. ആ തരത്തിൽ തന്നെയുള്ള സമീപനമായിരിക്കും ഗവൺമെന്റ് ഭാഗത്തുനിന്ന് ഉണ്ടാവുക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരി ശരി, ശ്രീ ജയർ പത്മകുമാർ. അല്ല, ഈ ബാലഗോപാലൻ മാന്യമായ ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണെന്ന് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് കാര്യങ്ങൾ മനസ്സിലാവുന്നില്ല സി പി എം എടുക്കുന്നത്. മുഖ്യമന്ത്രി ആദ്യ ദിവസം പറഞ്ഞത് എന്താ? ശബരിമല നടക്കുന്ന അവർണ സവർണ അവർണ സവർണന്മാരുടെ സമരമാണ്, എൻ എസ് എസ് ഉൾപ്പെടെയുള്ള ആളുകൾ അതിൽ പങ്കെടുക്കുന്നുണ്ട്, ഭക്തജനങ്ങൾ പങ്കെടുക്കുന്നുണ്ട്, ബി ജെ പി ആൾ പങ്കെടുക്കുന്നുണ്ട്, സംഘപരിവാർ പ്രസ്ഥാനം പങ്കെടുക്കുന്നുണ്ട്. ഇത് അവർണൻ്റെ സവർണൻ്റെ സമരമാണ് എന്ന് പറഞ്ഞത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ അടുത്ത കാലത്ത്, ഈ ഏതാനും ദിവസങ്ങൾ നിങ്ങളുടെ മന്ത്രി, ഈ മന്ത്രിമാരെന്താ പറയുന്നത്? ഇന്ന് നിങ്ങളുടെ മന്ത്രി സുധാകരൻ പറഞ്ഞത് അതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? നിങ്ങൾ അദ്ദേഹത്തെ നിയന്ത്രിക്കണ്ടേ? അദ്ദേഹം പറഞ്ഞത് തന്ത്രിമാരെക്കുറിച്ചും രാജകുടുംബത്തെക്കുറിച്ചും ഒക്കെ പറഞ്ഞത് എന്താണ്? എന്താണ് കഴുതയുടെ കഴുത പോലും പ്രതിഷേധിക്കുന്നില്ല തമിഴ് സന്നിധാനത്ത്. ഇത്രയും പാടുപെട്ടിട്ടും കഴുത പ്രതിഷേധിക്കുന്നില്ല എന്ന്, കഴുതയുടെ പ്രതിഷേധം ഇദ്ദേഹമാണോ അളക്കുന്നത്? എങ്ങനെയാണ് ഇദ്ദേഹം മനസ്സിലാക്കുന്നത്? ഇദ്ദേഹം മനുഷ്യനാണോ മൃഗമാണോ ഈ കഴുതയുടെ പ്രതിഷേധം മനസ്സിലാക്കാൻ കഴിവുള്ള ആളാണോ? അപ്പോൾ അദ്ദേഹം ഏറ്റവും കൂടുതൽ നിങ്ങൾ കൽപ്പമെങ്കിലും നവോത്ഥാനം ഉണ്ടാക്കണമെങ്കിൽ ഈ മന്ത്രിമാരെ കൊണ്ടുവന്ന് നിങ്ങൾ ദുർഗുണ പരിഹാര പാഠശാലയെ കൊണ്ടാക്കണം. അല്ലെങ്കിൽ ഈ സമൂഹത്തിൽ ഇത്രമാത്രം ചേരിതിരിവുണ്ടാക്കുന്ന, വർഗ വെറി ഉണ്ടാക്കുന്ന ഈ മന്ത്രിമാരെ നിയന്ത്രിക്കാൻ നിങ്ങളുടെ മുഖ്യമന്ത്രി തയ്യാറാകണം, അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ടി തയ്യാറാകണം. ഇല്ലെങ്കിൽ ഒരു നവോത്ഥാനവും ഉണ്ടാവില്ല, ഒരു സ്ത്രീസമത്വം ഉണ്ടാവില്ല. ഈ സമൂഹത്തെ വിഘടിപ്പിച്ച് വീണ്ടും ഭ്രാന്താലയത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയിലേക്ക് ആണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് സർക്കാർ ചെലവിൽ നടത്തരുത്, ഇത് മതിയാക്കണം. നിങ്ങൾക്ക് രാഷ്ട്രീയ അജണ്ട ഉണ്ടാവും, ശബരിമല തകർക്കണമെന്ന് വിശ്വാസം ഉണ്ടാവും, നിങ്ങൾക്ക് വിശ്വാസം തകർക്കണമെന്ന് ആശയമുണ്ടാവും. പക്ഷേ അതിന് ഉള്ളൊരു ഉപകരണമായിട്ട് ഈ സംസ്ഥാനത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ സ്വസ്ഥത നഷ്ടപ്പെടുത്തുന്ന രീതിയിലേക്ക് നിങ്ങൾ പോകരുത്, അതാണ് എനിക്ക് വിനയപൂർവ്വം അഭ്യർത്ഥിക്കാനുള്ളത്. ശരി, ശ്രീ കെ എൻ ബാലഗോപാൽ, അവസാനമായി ജെ ആർ പറഞ്ഞതിന് മറുപടി, അതോടൊപ്പം തന്നെ ശിവദാസൻ നായർ ഉന്നയിച്ച ഒരു പ്രധാന കാര്യമുണ്ട്. ഇന്നലത്തെ യോഗത്തിൽ ശബരിമല വിഷയമാണോ ഉയർന്നു വന്നതും കൂടുതലായിട്ട് ചർച്ച ചെയ്തതും? അതുകൊണ്ടാണോ ഇങ്ങനെ ശബരിമല വിഷയത്തിന്മേൽ ഒരു നവോത്ഥാന വനിതാ മതിൽ ഉയർത്തുക എന്ന ഒരു ആശയം ഉരുത്തിരിഞ്ഞു വന്നത്? അതോ നവോത്ഥാന ചരിത്രവും ഭാവിയും എന്ന വിഷയത്തെ പറ്റിയുള്ള ചർച്ച നടന്നതുകൊണ്ടാണോ അവിടെ ഈ സാമുദായിക സംഘടനകളുടെ പിന്തുണ സർക്കാരിന് കിട്ടിയെന്ന് അവകാശപ്പെടാൻ കഴിയുന്നത് എന്ന്? ഈ സംശയം ഇന്ന് പ്രതിപക്ഷ നേതാവും ഉന്നയിച്ചിരുന്നു. ആ യോഗത്തിൽ എന്ത് നടന്നുവെന്ന് മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ആരെങ്കിലുമോ വിശദീകരിച്ചാൽ മാത്രമേ പൊതുജനത്തിന് അറിയുവാൻ കഴിയുകയുള്ളൂവെന്ന്? ഇതിപ്പോൾ കേരളത്തിൽ കഴിഞ്ഞ ഒന്ന് രണ്ട് മാസക്കാലമായി നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം ഈ ശബരിമല, സുപ്രീംകോടതി വിധി, സ്ത്രീപ്രവേശം, ഇതിനെ തുടർന്നുണ്ടാവുന്ന അക്രമ സംഭവങ്ങളൊക്കെയാണ്. ഈ ഒരു പശ്ചാത്തലത്തിലൂടെ നിന്നിട്ടാണല്ലോ നവോത്ഥാന പാരമ്പര്യമുള്ള സംഘടനകളുടെ യോഗം മുഖ്യമന്ത്രി ഗവൺമെൻറ് വിളിക്കുന്നത്. ആ വിളിക്കുന്ന ആ യോഗത്തിനകത്ത് ആ വരുന്ന ആളുകളൊക്കെ അല്ല ഇപ്പോൾ പിന്നെ അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള അല്ലെങ്കിൽ വിദേശത്തു നിന്ന് സഹായം കിട്ടാനുള്ള ചർച്ചയൊന്നാന്ന് വിചാരിച്ചിട്ടില്ല വരുന്ന, അവരൊക്കെ ഈ കാര്യം മനസ്സിലാക്കിയിട്ട് തന്നെ വരുന്നവരാണ്. അവിടെ അജണ്ട എന്താണ് വെച്ചത്, എന്താ പറഞ്ഞതെന്നൊക്കെ ഉള്ളത് മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവിന് ആ കാര്യമൊക്കെ ചോദിക്കാൻ അവകാശമുണ്ട്, അദ്ദേഹത്തിന് കിട്ടുമായിരിക്കും. പക്ഷേ ഞാൻ പറഞ്ഞത് കേരളത്തിൽ എല്ലാവർക്കും അറിയാമല്ലോ എന്തായിരിക്കും ഇന്നലെ അവിടെ ചർച്ച ചെയ്തത്. ആ കാര്യം പോലും അറിയാൻ വയ്യാത്ത തരത്തിലേക്ക് എന്താ പ്രതിപക്ഷ നേതാവ് ഇങ്ങനെ പെരുമാറുന്നതെന്ന് എനിക്കറിഞ്ഞൂടാ. പ്രതിപക്ഷ നേതാവിനെ പോലെ ഒരാൾ, പിന്നെ അദ്ദേഹം എത്രയോ കാലം മന്ത്രിയായിരുന്ന വളരെ പാരമ്പര്യമുള്ള ഒരാളാണ്, അദ്ദേഹം എന്തുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ ഉന്നയിക്കുന്നത്? എന്തായാലും ശബരിമലയിൽ സ്ത്രീ പ്രവേശനത്തിന് സ്ത്രീകൾ കയറുന്നതും കയറാത്തതുമായ വിഷയം എന്നതിലൊരു അജണ്ട, സിംഗിൾ പോയിന്റ് അജണ്ട വെച്ചായിരിക്കത്തില്ല. നവോത്ഥാനം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ചേരുന്നതാണ്. ഞാൻ പറഞ്ഞത് കേരളത്തിനകത്ത് യാത്ര ചെയ്യാൻ ആഗ്രഹമുള്ള ഒരാളെ യാത്ര ചെയ്യിക്കില്ല എന്ന് പറയുന്നത് പോലും ഇപ്പോൾ വർത്തമാനകാലത്തെ സാഹചര്യം അനുസരിച്ച് വഴി നടക്കാനുള്ള പഴയ അവകാശം അല്ല, ഇപ്പോൾ നടക്കാനുള്ള അവകാശം അടക്കമുള്ള കാര്യങ്ങൾ, വീട്ടിൽ പോയി ആക്രമിക്കുന്ന അടക്കമുള്ള നമ്മൾ ചിന്തിക്കാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ വരുന്നു. അപ്പോൾ നവോത്ഥാന ബോധത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട് എന്നുള്ളതായിരിക്കും ആ അജണ്ട. അപ്പോൾ അതിനകത്ത് സംശയം ഉണ്ടാവേണ്ട കാര്യമില്ല. എന്തായാലും കോൺഗ്രസ് നേതൃത്വക്കാരും ചോദിച്ചിട്ട് കൂടുതൽ ക്ലാരിറ്റി വരുത്തട്ടെ. ഏതായാലും അവിടെ പങ്കെടുത്ത ആളുകൾ പലരും അവർക്ക് വളരെ പരിചയമുള്ളവരാണ്, അവർ പോലും ഇവരുടെ കൃത്യമായി മനസ്സിലാവുന്ന തരത്തിൽ പറഞ്ഞു കൊടുത്തിട്ടില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് കോടതി വിധി നടപ്പിലാക്കണമെന്നുള്ള എല്ലാവരും ഒന്നിച്ചു വരണം, എല്ലാവരും രംഗത്തിറങ്ങണം എന്നുള്ള രീതിയിൽ മറ്റേ കാര്യം ഇത്
പത്മകുമാറിനെ പത്മകുമാറിന്റെ പാർട്ടിയിലെ ചില അനുഭാവികൾ അതിൽ കൂടെ വന്നോട്ടെ പോലും എതിരഭിപ്രായം തോന്നാത്ത ഒരു അഭിപ്രായമാണല്ലോ മുഖ്യമന്ത്രി വെച്ചത്. നിങ്ങളുടെ നടപടി താങ്കൾക്ക് നശിപ്പിക്കുക എന്നുള്ള ഒരൊറ്റ അജണ്ടയാണ് ബാലഗോപാലെ പിണറായിക്കുള്ളത്. അത് നടക്കാൻ പോകുന്നില്ല. പിണറായിക്ക് അങ്ങനത്തെ അജണ്ട ഇല്ല. കേരളത്തിലെ മുഖ്യമന്ത്രി എന്ന നിലയിൽ കേരളത്തിലെ വളരെ മെച്ചപ്പെട്ട തരത്തിലേക്ക് കൊണ്ടുപോകുക എന്നുള്ള ഒറ്റ അജണ്ടേ ഉള്ളൂ. ആ അജണ്ട കേരളത്തിലെ തകർക്കാൻ നിൽക്കുന്ന RSS ബി ജെ പി നടത്തുന്ന കാര്യങ്ങൾക്ക് അനുസൃതമായി ഇട്ടുകൊടുക്കാനായിട്ട് പറ്റുന്നില്ല. കേരളത്തിൽ ഭരണഘടന വേണ്ട, ഒന്നും വേണ്ട. എന്നോട് സംസാരിച്ച് അവസാനിപ്പിക്കാൻ പറഞ്ഞോളൂ. ഞങ്ങൾക്ക് കേരളം മെച്ചപ്പെട്ട ഒരു സംസ്ഥാനമായും പ്രദേശമായും പോകണം ഒറ്റ അജണ്ട അല്ലാതെ അജണ്ടയും ഞങ്ങളെ സംബന്ധിച്ചില്ല. അതിലേക്ക് കേരളത്തിലെ ബഹുഭൂരിപക്ഷമാണ് ജനങ്ങളും എത്തുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതനുസരിച്ച് കേരളത്തിൽ ഈ കാര്യങ്ങൾ നടത്താനായിട്ട് എല്ലാവരുടെയും പിന്തുണച്ചുകൊണ്ടാണ് ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശബരിമലയിലെ വിശ്വാസം തകരുന്നതിനെ കുറിച്ചല്ല പറയുന്നത്, കാണിക്ക കുറഞ്ഞു പോയി എന്നാണ്. അപ്പൊ നിങ്ങളുടെ ലക്ഷ്യം എന്താണെന്ന് എല്ലാവർക്കും അറിയാം. കാണിക്ക മാത്രമേ ഉള്ളൂ. ക്ഷേത്രത്തിലെ വിശ്വാസം നേരെ പോകണം. ഇരുമുടി കെട്ടുമായി വരുന്നത് ശബരിമല പോകണം. അവർ അയ്യപ്പനെ കാണണം, അവർക്ക് ആഹാരം വേണം, അവർക്ക് മറ്റുള്ള സൗകര്യം വേണം. ഇതൊന്നും നിങ്ങളുടെ ചിന്തയിലില്ല. ശരി, നന്ദി ശ്രീ ജയർ പത്മകുമാർ, ശ്രീ കെ ശിവദാസൻ നായർ, ശ്രീ കെ എൻ ബാലഗോപാൽ സൂപ്പർ പോയിന്റ് ടൈമിൽ പങ്കെടുത്തതിന്. സൂപ്പർ പോയിന്റ് ടൈം അവസാനിക്കുകയാണ്. ഇനി സുനിൽ ഛേത്രിയുമായുള്ള പ്രത്യേക അഭിമുഖം, ക്യാപ്റ്റൻസ് ഗോൾഡ്.